സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചാണ് കളേഴ്സ് ഓഫ് ബഹ്റൈനിൽ അടുത്തതായി. പാട്ടുകൂട്ടമെന്നാണ് ബഹ്റൈനിൽ ഈ സുഹൃത് സംഘം അറിയപ്പെടുന്നത്. ബഹ്റൈനിലെ സംഗീത പ്രേമികൾക്ക് ഒരു സൗഹൃദ കൂട്ടായ്മ എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് പാട്ടുകൂട്ടം. സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ വ്യാഴാഴ്ച രാത്രികളിൽ ബഹ്റൈനിലെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ ഫ്ളാറ്റിൽ ഒരുമിക്കുമായിരുന്നു. സംഗീതവും സൗഹൃദവും പങ്കുവെക്കുന്ന ഈ അനൗപചാരിക സംഗമങ്ങളാണ് പിന്നീട് പാട്ടുകൂട്ടമായി വളർന്നു വികസിച്ചത്. കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? ോർത്തു ഞാൻ അമ്പിളി കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളി വിളമ്പിയ പൈൻപാല നോർത്തു ഞാൻ അമ്പിളി കിണ്ണത്തെ കൊതിച്ചിരുന്നു. 2013 ഡിസംബർ മാസത്തിലാണ് ഈ സംഗീത കൂട്ടായ്മയുടെ പിറവി. ലളിതമായി രൂപമെടുത്ത ഈ കലാസംഘത്തിന് തികച്ചും സ്വദേശീയപരമായ ലക്ഷ്യങ്ങളും പദ്ധതികളുമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഉയർന്ന കാഴ്ചപ്പാടുകളും ഈ മലയാളി സുഹൃത്തുക്കളുടെ കൂട്ടുകെട്ടിന് ക്രിയാത്മകമായ മാനങ്ങൾ നൽകി. വ്യാഴാഴ്ചകളിൽ കൂടുന്ന സുഹൃത്ത് സദസ്സുകളിൽ സംഗീതത്തെ പറ്റിയും നാടകത്തെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുടെ ഇടയിൽ സംഗീത പ്രേമികൾ അത് കൂടുതലും കേൾവിക്കാരായിട്ടുള്ള വരുന്നത് നമുക്ക് ഒരു സംഗീത കൂട്ടായ്മ ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് ഉണ്ടാക്കിയ സംഘടനയാണ് പാട്ടുകൂട്ടം. അതിന് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കഴിവുണ്ടായിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന കലാകാരന്മാർ ഒരുപാട് നമ്മുടെ ഈ ചെറിയ ദ്വീപിലുണ്ട്. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചില ഗായിക ഗായകന്മാരെയും അതുപോലെ സംഗീതമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലെ ആൾക്കാരെയും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ തുടങ്ങി. യഥാർത്ഥത്തിൽ മലയാളികൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കൂട്ടായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അത് പലതരം കൂട്ടായ്മകളാണ്. ഒരേപോലെ സമാനമായ അഭിരുചികളുള്ള ആളുകൾ സ്വാഭാവികമായും ചേർന്നിരിക്കും. ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നാട്ടിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിൽ ഉള്ള എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ചാനലുകൾ ഒക്കെ വരികയും ആളുകൾ വീടിൻ്റെ അകത്തേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് ഈ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി പോലുള്ള മലബാറിലെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഈ സംഗീത കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഈ പ്രവാസ ഭൂമിയിൽ ഉണ്ടാവുന്നത്. വെള്ളിയാഴ്ച അവധി ദിനമായതുകൊണ്ട് വ്യാഴാഴ്ച രാവുകളിലെ ഇവരുടെ സംഗീത സംഗമങ്ങൾ ഏറെ നേരം നീണ്ടു നിൽക്കും.
2013 December 22 സൗത്ത് പാർക്കിൽ സംഘടിപ്പിച്ച മുഹമ്മദ് റാഫി അനുസ്മരണമായിരുന്നു പാട്ടുകൂട്ടം സംഘടിപ്പിച്ച ആദ്യ പരിപാടി. റഫി സാബിനുള്ള അനുസ്മരണമായിട്ട് നമ്മുടെ കൊച്ചിൻ ആസാദ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളത് ചെയ്തു. അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ ബഹറിലെ കലാകാരന്മാരെ, അതായത് ഞങ്ങൾ പത്രത്തിൽ പ്രസംഗമൊക്കെ ചെയ്ത് കഴിവുള്ളവരെ ഞങ്ങൾ ഓഡിഷനിൽ കൂടെ തിരഞ്ഞെടുത്തുകൊണ്ട് സുവർണ സ്മൃതികൾ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ 2014 March അതിൽ ഞങ്ങൾ ഏകദേശം 6 ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിവിധ ഭാഷകളിൽ ആലപിക്കുന്ന ഗാനങ്ങളും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ഈ സ്നേഹസംഗമങ്ങളെ സംഗീത സാന്ദ്രമാക്കും. MS ബാബുരാജ് അനുസ്മരണ ഗാനസന്ധ്യയിലൂടെ ഹൃദയഹാരിയായ അദ്ദേഹത്തിന്റെ ഭാവഗാനങ്ങൾക്ക് പുനർജനി നൽകി മറ്റൊരു ശ്രദ്ധേയമായ ചുവടുവെപ്പ് കൂടി പാട്ടുകൂട്ടം നടത്തി. ഈ പാട്ടുകൂട്ടത്തിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അപ്പം അവർ അവരുടെ ചോയ്സ് ഓഫ് സോങ്സ്, അവർ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ, അവർ തിരഞ്ഞെടുക്കുന്ന സംഗീത സംവിധായകർ, അവർ തിരഞ്ഞെടുക്കുന്ന ഗായകർ, ഇതിനെല്ലാം ഒരു ഒരു പ്രത്യേക സ്വഭാവം നമ്മൾക്ക് കാണാൻ കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ അവരെപ്പോഴും തിരഞ്ഞെടുക്കുന്നത് മദൻമോഹൻ്റെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അപ്പം സ്ഥിരമായിട്ട് അവരുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴൊക്കെ തന്നെ ഒരിക്കലെങ്കിലും ലഗ്ജാഗലെ എന്ന് പറഞ്ഞ വോ കോൺധി എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട് നിരന്തരം പാടിക്കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ മലയാളത്തിൽ ആണെങ്കിൽ ബാബുരാജാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 സംഗീത സംവിധായകൻ എന്ന് പറയുന്നത്. അപ്പം ഈ ബാബുരാജിനും ഈ മലയാളത്തിൽ ബാബുരാജിനും ഹിന്ദി മദൻമോഹനും തമ്മിലൊരു സംഗീത ശൈലിക്കൊരു ബന്ധവുമുണ്ട്. അപ്പോൾ ഒരേപോലെയുള്ള ഒരു 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 സംഗീത അഭിരുചി പുലർത്തുന്ന ആളുകൾ, അവരുടെ ചിന്ത, അവരുടെ സെലക്ഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു പശ്ചാത്തലമായി നിൽക്കുന്നത് എന്ന് പറയാം. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഒന്നുമില്ലാതെ മൊത്തം ലൈവ് ഓർക്കസ്ട്രയോടുകൂടി ഞങ്ങളെല്ലാ പരിപാടിയും ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയാണ്. അങ്ങനെ ഞങ്ങളൊരു തുടക്കം ഇട്ടു. ഞങ്ങൾക്കത് അഭിമാനത്തോടെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വരുന്ന പല പരിപാടികളിലും നമ്മുടെ മൈനസ് ട്രാക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ലൈവ് ഓർക്കസ്ട്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. സംഗീതത്തോടൊപ്പം അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢതയും വർദ്ധിക്കുന്നതായി പാട്ടുകൂട്ടത്തിൻ്റെ പ്രവർത്തകർ പറയുന്നു.